ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ ബാധിച്ചതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് കോട്ടയം പുലിക്കുട്ടിശ്ശേരി സ്വദേശി ഏലിയാശൻ പി ജോൺ. ശ്വാസകോശത്തിന് ഗുരുതര രോഗം ബാധിച്ചതിന് പിന്നാലെ ഹൃദയ സംബന്ധമായ തകരാറും നട്ടലിൽ ബാധിച്ച മുഴയും ഏലിയാശന്റെ ജീവിതം വഴിമുട്ടിക്കുകയാണ്. സ്വന്തമായി ഒന്ന് ശ്വസിക്കാൻ വയ്യ, എഴുന്നേറ്റിരിക്കണമെങ്കിൽ പരസഹായം വേണം, ഒപ്പം ഹൃദയത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥ. മൂന്ന് മാസം മുൻപ് ഇതായിരുന്നില്ല ഏലിയാച്ചൻ്റെ ജീവിതം. സ്വകാര്യ കമ്പനിയിലെ മെച്ചപ്പെട്ട ജോലിയുമായി സന്തോഷത്തോടെ കുടുംബം പുലർത്തിയിരുന്നു. എന്നാൽ ന്യൂമോണിയയുടെ രൂപത്തിൽ തുടങ്ങിയ രോഗങ്ങളുടെ വേട്ടയാടൽ ഈ കുടുംബത്തിലെ വെളിച്ചം കെടുത്തി. അച്ഛന് ചെറിയൊരു ടി വി വന്നിട്ട് ലങ്സിലൊരു മുറിപ്പാടുണ്ടായിരുന്നു. അതറിയാതെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ വന്നപ്പം ആ മുറിപ്പാട് പഴുത്ത്, അത് വളരെ സീരിയസ് ആയി. അവിടെ ഇപ്പം പഴുപ്പുമുണ്ട്, പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിലോട്ടാണ്. അപ്പം ബൈപ്പാത്തും ഓക്സിജനും ഇല്ലാതെ ഇപ്പം അച്ഛന് പറ്റുമല്ലാത്തൊരവസ്ഥ. ഇപ്പം നട്ടലിൻ്റെ അകത്തൊരു മുഴയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നടക്കാനോ എടുക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ പറ്റുമല്ലാത്തൊരവസ്ഥ. ശ്വസിക്കാൻ പറ്റാത്തതിനാൽ മുഴുവൻ സമയവും കൃത്രിമശ്വാസം നൽകണം. ശ്വാസം പുറത്തുവിടാനും യന്ത്രസഹായം വേണം. മരുന്നിന് തന്നെ ഒരു മാസം ശരാശരി 10,000 രൂപയാകും. നിലവിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ചികിത്സ. ശ്വാസകോശം പൂർവ്വസ്ഥിതിയിലാക്കാൻ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാൽ അല്പമെങ്കിലും ആശ്വാസമാകും. അതിന് ലക്ഷങ്ങൾ ചിലവ് വരും. ഹൃദയത്തിനും ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏലിയാച്ചന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സുമനസ്സുകൾ ചേർത്തുപിടിക്കുമെന്ന പ്രതീക്ഷയോടെ മാതൃഭൂമി ന്യൂസ്, കോട്ടയം.